ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറഞ്ഞ് കെട്ടിച്ചമച്ചുണ്ടാക്കി ജനങ്ങളെ ചിരിപ്പിച്ച് കളവ് പറയുന്നവൻ. മൂന്ന് പ്രാവശ്യം നബി തങ്ങൾ പറഞ്ഞു, അവന് നരകമാണ്, അവന് നരകമാണ്, അവന് നരകമാണ്. മൂന്ന് പ്രാവശ്യം തമാശയ്ക്ക് പോലും ചിരിപ്പിക്കാൻ പോലും കളവ് പറയാൻ പാടില്ല. ഏപ്രിൽ ഫൂൾ, ഒന്നാം ഏപ്രിൽ ഒന്നാം തീയതി നേരം വിളിച്ച് എഴുന്നേറ്റ ഉടനെ കളവ് പറഞ്ഞോണ്ട് തുടങ്ങും നമ്മള്. രസമല്ലേ, ചുമ്മാ ടൈം പാസ്. ان الرجل لا يتكلم بكلام الناس لا يرى بها الا باسا يهوي به 70 خريفا من النار او كما قال عليه السلام ورال സംസാരിക്കുന്ന സംസാരം കേവലം ഒരു രസത്തിനു വേണ്ടി അവൻ ഒരു തമാശയ്ക്ക് ഒരു കളവ് പറഞ്ഞു. 70 വർഷം നരകത്തിൽ കിടക്കുന്ന നബിയുന റസൂലുള്ളാഹി ഖംസൻ യുഫ്തിർന സായിം, അഞ്ച് കാര്യം നോമ്പ് മുറിച്ചു കളയും നമ്മുടെ, അഞ്ച് കാര്യം നോമ്പ് മുറിച്ചു കളയും. അൽ കദിബ് والغيبه والنميمه واليمين الغموس والنظره بشهوه الى محاسن امراه. ഒന്ന് കദിബ്, കളവ് പറയുക എന്നുള്ളത് നമ്മുടെ നോമ്പ് മുറിച്ചു കളയും. നോമ്പ് മുറിക്കും, വെറുതെ നോമ്പ് പിടിച്ചിട്ട് കച്ചവടം ചെയ്യുമ്പോഴും കച്ചവടത്തിലും കളവ് പറഞ്ഞിട്ട് നമ്മൾ നോമ്പ് പിടിച്ചിട്ട് പട്ടിണി കിടന്നിട്ട് യാതൊരു കാര്യമില്ല. ഇന്നൽ കദിബ യഹദി ഇലൽ ഫുജൂർ വഇന്നൽ ഫുജൂറ യഹദി ഇലൻ നാർ. കളവ് പറയുന്നവൻ ആ കളവ് തെമ്മാടി തരത്തിലേക്ക് ഇവനെ കൊണ്ടെത്തിക്കും. അങ്ങനെ തെമ്മാടികളെ അള്ളാഹു കൊണ്ടെത്തിക്കുന്നത് നരകത്തിലാണ്. അതുകൊണ്ട് കളവ് പറയരുത്. നമ്മുടെ നാവ് തുറന്നാൽ നല്ലതേ പറയാവൂ. എല്ലാ വെള്ളിയാഴ്ചയും മെമ്പർ ഗർജിക്കുന്ന ഒരായത്താണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതിയത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? വഖൂലു ഖൗലൻ സദീദാ, നല്ല വർത്തമാനം പറഞ്ഞിട്ട് നിങ്ങൾ അല്ലാഹയെ സൂക്ഷിക്കണേ. ഓരോ തഖ്വയുടെ ഭാഗത്ത് വരുമ്പോൾ അല്ലാഹു അതിന്റെ കാരണങ്ങൾ പറയും തൊട്ടടുത്തടുത്തടുത്തായിട്ട്. ഇവിടെ അല്ലാഹു ഉപയോഗിച്ച വാക്കുന്ന എല്ലാ വെള്ളിയാഴ്ചയും ആദ്യത്തെ ഖുതുബ പൂർത്തിയാക്കുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ വഖൂലു ഖൗലൻ സദീദാ. എന്താ ഇപ്പൊ ഇത്ര ഇങ്ങനെ പറയാൻ? എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് താക്കി തരാൻ ആണ് നമ്മുടെ നാവ് ശരിയല്ല. നമ്മുടെ നാവ് ശരിയല്ല, അതാണ് അതിന്റെ അർത്ഥം. നാവ് മോശമായാൽ നോമ്പ് മാത്രമല്ല ഫസാദാവുന്നത്, ആഖിബത്ത് മോശാവും, അന്ത്യം മോശാവും. തുവഫിയ റജുലുൻ മിന സ്വഹാബ, സ്വഹാബാക്കളിലെ ഒരാൾ വഫാത്തായി. അദ്ദേഹത്തിന്റെ മയ്യത്ത് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നു. അടുത്തിരുന്ന സഹാബാക്കൾ അദ്ദേഹത്തെ നബിതങ്ങളോട് പറഞ്ഞു, അബ്ഷിർ ബിൽ ജന്നത്തി യാ റസൂലല്ലാഹ്, ഈ മരിച്ചു കിടക്കുന്ന ആൾക്ക് സ്വർഗം ഉണ്ടെന്നൊന്ന് പറയൂ നബിയെ. അദ്ദേഹം സ്വർഗാവകാശിയാണെന്നൊന്ന് പറയൂ നബിയെ. നബിതങ്ങളുടെ നാവ് കൊണ്ടൊന്ന് പറയിക്കാൻ സഹാബത്ത് ആഗ്രഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുല, ഞാനത് പറയൂല, കാരണം ഇന്നക ലാ തദരി ഫലഅല്ലഹു അയ്യതകല്ലമ ഫീ മാ ലാ യഅനി. നിനക്കറിയില്ല, ഈ മരിച്ചു കിടക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നാവ് കൊണ്ട് അനർത്ഥങ്ങളായ വാക്കുകൾ സംസാരിച്ചിട്ടുണ്ടാകാം, അതുകൊണ്ട് അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് എനിക്ക് പറയാൻ പറ്റൂല സഹാബത്തെ. അർത്ഥം എന്താ? നമ്മുടെ നാവ് പഴച്ചാൽ നമ്മുടെ ആക്കിബത്ത് മോശമാവുന്നാണ് എന്റെ അർത്ഥം. ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം യമനിലേക്ക് പോകുന്നതിന് മുമ്പ് നബി തങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ഔസിനി യാ റസൂലല്ലാ, എനിക്ക് ഒരു വസിയത്ത് ചെയ്യണേ നബിയേ, ഒരു ഉപദേശം നൽകണേ നബിയേ. قال رسول الله صلى الله عليه وسلم الله عند رسول مربدي കൊടുത്തു, عليك بتقوى الله, അല്ലാഹുവിനെ നീ ഒളിഞ്ഞും തിളഞ്ഞും നീ സൂക്ഷിക്കണം കേട്ടോ. രണ്ടാമത് നബിതങ്ങള് അസുമ്മ അഖദ ബിലിസാനിഹി, തന്റെ നാവ് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഖുഫാൻ കഹാദാ, ഈ നാവ് നീ സൂക്ഷിക്കണം കേട്ടോ, ഈ നാവ് നീ സൂക്ഷിക്കണം. ഹൽ യകുബ്ബു നാസ ഫീ മനാഖിരിഹിം, ഹൽ യകുബ്ബു നാസ അലാ മനാഖിരിഹിം ഫീ നാരി ജഹന്നമ ഇല്ലാ ഹസായിദു അൽസിനതിഹിം. ജനങ്ങളിൽ അധികം പേരെയും നരകത്തിലേക്ക് മുഖം കുത്തപ്പെട്ട നിലയിൽ വലിച്ചെറിയപ്പെടുന്നത്, ഇല്ലാ ഹസായിദു അൽസിനതിഹിം, അവരുടെ നാവുകൾ കൊയ്തെടുത്ത പാവങ്ങളാണ്.
നാവ് മോശമാകുമ്പോഴാണ് ജയിലിൽ പോകേണ്ടി വരുന്നത്, നാവ് മോശമാകുമ്പോഴാണ് ചീത്ത വിളി കൂടുന്നത്, നാവ് മോശമാകുമ്പോഴാണ് അവിടെ കേസും വഴക്കുണ്ടാകുന്നത്, നാവ് മോശമാകുമ്പോഴാണ് പകയും സ്പർദ്ധയും വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ ആഴ്ചയും നമുക്കൊരു റീചാർജ് ആണ് അല്ല ചെയ്യിക്കുന്നത്. നിങ്ങൾ നല്ല വർത്തമാനം പറയണേ, കളവ് പറയരുത് കേട്ടോ, പരിഹസിക്കരുത്, കളിയാക്കരുത്, ഇരട്ടപ്പേരിട്ട് വിളിക്കരുത്. ഖുർആനല്ലേ, യാ അയ്യുഹല്ലദീനാ ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹും വലാ തൽമിസൂ അൻഫുസകും വലാ തനാബസൂ ബിൽ അൽഖാബ് اسم الفسوق بعد الايمان ومن لم يتب فاولئك هم الظالمون. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത് കേട്ടോ. അള്ളാഹ്ക്ക് വേണ്ടിട്ടാണ് നിസ്കരിക്കുന്ന എന്നൊക്കെ പറയും, അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് എന്ന് പറയും, അള്ളാഹ്ക്ക് വേണ്ടി നോമ്പെടുക്കുന്ന പറയും. ഇത് അള്ളാഹ് നമ്മളോട് പറയുന്ന സംസാരല്ലേ, അള്ളാഹ് നമ്മളോട് സംസാരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാല് നമ്മൾ ഈമാനിൽ നിന്ന് പുറത്തു പോയവരെ കുറിച്ചാണോ ചർച്ച? ഈമാനുള്ള നമ്മളോടാണ് അള്ളാഹിന്റെ ചർച്ച. ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ കളിയാക്കരുത്, പരിഹസിക്കരുത്, ആക്ഷേപിക്കരുത്, അധിക്ഷേപിക്കരുത്. പ്രത്യേകമായ ആക്ഷേപവും അധിക്ഷേപവും സ്ത്രീകൾക്ക് കൂടുതലായത് കൊണ്ട് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു, വലാ നിസാഉം മിൻ നിസാഇൻ അസാ അയ്യകുന്ന ഖൈറൻ മിൻഹുന്ന, ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെ ആക്ഷേപിക്കരുത്, കളിയാക്കരുത്, പരിഹസിക്കരുത്, അധിക്ഷേപിക്കരുത് കേട്ടോ. അധിക്ഷേപിക്കപ്പെടുന്ന സ്ത്രീകൾ അധിക്ഷേപിക്കുന്നവരെക്കാൾ ശ്രേഷ്ഠരായേക്കാം. കളിയാക്കാൻ പാടില്ല. അവർക്കെതിരെ കൊഞ്ഞണം കുത്തരുത്, അവർക്കെതിരെ ആംഗ്യം കാണിച്ച് കളിയാക്കരുത്, രഹസ്യമായിട്ടും പരസ്യമായിട്ടും കണ്ണുകൊണ്ട് കോസ്റ്റ് കാണിക്കരുത്. വലാ തരാബസൂ ബിൽ അൽഖാബ്, നിങ്ങൾ ഇരട്ട പേര് അവർക്ക് ഇഷ്ടമില്ലാത്ത പേരിട്ട് വിളിക്കരുത് കേട്ടോ. അല്ലാഹു പറഞ്ഞ വാക്കല്ലേ ഇത്. നമുക്ക് ഒറിജിനൽ പേര് പറഞ്ഞാൽ നമ്മളെ മനസ്സിലാവൂല. മുടന്തൻ നാസർ, നാസർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല. ആ മുടന്തൻ നാസർ, അയാൾക്ക് കാലില് ചെറിയൊരു മുടന്തുണ്ട്, അത് വെച്ചിട്ട് കളിയാകാം. മുടന്തൻ നാസറിന്റെ വീടിന്റെ ഇടത് സൈഡിലാണ് എന്റെ വീട്. അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ പറയണം, അങ്ങനെ വിളിക്കരുത്. നമുക്കല്ലാ ഒരു നല്ല പേര് തന്നിട്ടില്ലേ, ആ പേരിട്ട് വിളിക്കണം. അങ്ങനെ മോശമായ പേരിട്ട് വിളിക്കരുത്. അല്ല പറഞ്ഞ വാക്കായത്. അങ്ങനെ വിളിച്ചാ നിങ്ങളെ തൗബ ചെയ്യണം. ഇതൊക്കെ തൗബ ചെയ്യാനല്ല പറയുന്നത്. റമദാന് മുമ്പ് ഇതൊക്കെ തർത്തി ബാക്കിട്ട് തൗബ ചെയ്തോളി. പരിഹസിക്കരുത്, ചീത്ത വിളിക്കരുത്, തെറി വിളിക്കരുത്. അതേപോലെ നമ്മൾ കളവ് പറയുന്നു. പറഞ്ഞു വേളന്മാര്, ഞങ്ങളെ പോലെ വേളന്മാര് ജനങ്ങൾക്ക് ചിരിക്കാൻ വേണ്ടിട്ട് കളവ് പറഞ്ഞിട്ട് ചിരിപ്പിക്കും. പറഞ്ഞു ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറഞ്ഞ് കെട്ടിച്ചമച്ചുണ്ടാക്കി ജനങ്ങളെ ചിരിപ്പിച്ച് കളവ് പറയുന്നവൻ മൂന്ന് പ്രാവശ്യം നബി തങ്ങൾ പറഞ്ഞു അവന് നരകമാണ്, അവന് നരകമാണ്, അവന് നരകമാണ്. മൂന്ന് പ്രാവശ്യം തമാശക്ക് പോലും ചിരിപ്പിക്കാൻ പോലും കളവ് പറയാൻ പാടില്ല. ഏപ്രിൽ ഫൂൾ, ഒന്നാം ഏപ്രിൽ ഒന്നാം തീയതി നേരമ്പളത്ത് എഴുന്നേറ്റ ഉടനെ കളവ് പറഞ്ഞോണ്ട തുടങ്ങും നമ്മള്. രസമല്ല, ചുമ്മാ ടൈം പാസ്. ان الرجل لا يتكلم بكلام الناس لا يرى بها الا باسا يهوي به 70 خريفا من النار او كما قال عليه السلام. ഒരാള് സംസാരിക്കുന്ന സംസാരം കേവലം ഒരു രസത്തിന് വേണ്ടി അവൻ ഒരു തമാശയ്ക്ക് ഒരു കളവ് പറഞ്ഞു 70 വർഷം നരകത്തിൽ കിടക്കുന്ന നബിയുന റസൂലുള്ളാഹി. ഏപ്രിൽ ഫൂൾ ലോക വിഡ്ഢി ദിനം, അന്ന് ആളുകളെ വിഡ്ഢിയാക്കലാണ്. ഇവനാണ് യഥാർത്ഥ വിഡ്ഢി. ഈ വിഡ്ഢിയാക്കാൻ പോകുന്നവനാണ് വിഡ്ഢി. കാരണം എന്താ? നാളെ നരകത്തിൽ കിടക്കണം ഈ കളവ് പറഞ്ഞതിന്റെ പേരിൽ. കച്ചവടത്തിൽ കളവ് പറയരുത്. സാധനം വിൽക്കുമ്പോ കളവ് പറയരുത്. കളവ് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് അഞ്ച് കാര്യം നോമ്പ് മുറിക്കുന്നതിൽ ഒന്നാമത്തെ നോമ്പ്, ഒന്നാമത്തെ കാര്യം അൽ കദിബ്, കളവ് പറയാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് സത്യസന്ധന്മാരോടൊപ്പം നിങ്ങൾ സഹവസിക്കണേ. കൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാകണം കേട്ടോ.
വാക്കല്ലേ, അത്ര വലിയ വാക്കാ ഇത്. അതുകൊണ്ട് കളവ് പറയരുത്, നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിക്കണം. കുട്ടികളൊക്കെ കളവ് പറഞ്ഞങ്ങ് പഠിച്ച് ശീലിച്ചു പോയി, സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ട് അങ്ങ് ശീലിച്ചു പോയി. കളവ് പറയരുത്, കളവ് പറഞ്ഞാൽ നമ്മുടെ ഇബാദത്തുകളും നോമ്പും ഒന്നും വേസ്റ്റാണ്, സ്വീകരിക്കൂല. എന്തിനിങ്ങനെ കളവ് പറഞ്ഞിട്ട് അള്ളാണ്ടൊക്കെ പോകുന്നത്? കഴിവതും കളവ് പറയാൻ പാടില്ല. രണ്ടാമത് ഗീബത്താണ് ഒരാളെ കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക. ഗീബത്ത് പറയുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹു അക്ബർ. നമ്മള് മൊത്തം ഗീബതാണ്, നമ്മള് അമലൊക്കെ പോന്ന് പറയാ. ഗീബ എന്ന് പറഞ്ഞാൽ ഒരാളിലുള്ള കാര്യമാണല്ലോ നബിയെ ഞങ്ങൾ ഈ പറയുന്നത്. അതെ, ഒരാളിലുള്ള കാര്യം പറയലാണ് ഗീബത്ത്. ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ അത് അപരാധമാണ്. ഉള്ള കാര്യം പറയലാണ് ഗീബത്ത്. അതുകൊണ്ടാ പറഞ്ഞത് ഖൂലു ഖൗലൻ സദീദ. ഒരു സംഭവം പറഞ്ഞു തരാം, ഹദീസിൽ നോക്കിയാൽ നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കള്, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് ഉമർ റളിയല്ലാഹു തആല അടക്കമുള്ള സ്വഹാബാക്കള് ദീനിന്റെ ആവശ്യത്തിന് വേണ്ടി അവർ പുറത്തേക്ക് പോയപ്പോ അവർക്ക് ഭക്ഷണം ഒരുക്കി വെക്കാൻ ഒരു പ്രത്യേകമായ ഒരു കുക്കിനെ ഏർപ്പാട് ചെയ്തിരുന്നു. അവർ പാതിരാത്രിയായി ദീനിന്റെ പ്രബോധനങ്ങളെല്ലാം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ആ കുക്ക് ഉറങ്ങിപ്പോയി, ഭക്ഷണം ഉണ്ടാക്കില്ല. ഉമർ റളിയല്ലാഹു തആല വിശന്നിട്ടാണ് വന്നത്, ഭക്ഷണമില്ല, ഭക്ഷണമില്ല. ആളെ ഉറങ്ങിപ്പോയി, പിന്നെ അദ്ദേഹത്തെ വിളിച്ച് തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു വിട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയിട്ട് പറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയിട്ട് പറ, ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ കിടക്കുകയാണ്. അദ്ദേഹം പോയി, ആ കുക്ക് പോയി, ആ ഭണ്ഡാരി ചാപ്പാട് വെക്കുന്ന ഉസ്താദ് അദ്ദേഹം നേരെ നബി തങ്ങളുടെ പോയി. പോയ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, അയാൾ ഒരു വല്ലാത്ത പണിയല്ല കാണിച്ചത്, നമ്മള് ചാപ്പാട് വെച്ച സാർ തരണ്ട സമയത്ത് ആള് കടന്ന് ഉറങ്ങിക്കളഞ്ഞല്ലോ. അതേ പറഞ്ഞോളൂ, സംഭവം നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരേണ്ട സമയത്ത് അദ്ദേഹം കിടന്ന് ഉറങ്ങിപ്പോയല്ലോ. നബിതങ്ങളുടെ അരികിലേക്ക് ഈ സ്വഹാബി എത്തിയപ്പോ നബിയെ ഇങ്ങനെ ഒരു സംഭവം വന്നൊരു തെറ്റുപറ്റിപ്പോയി, ഞാൻ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് അവര് വിശക്കുന്നു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വ്യക്തിയോട് പറഞ്ഞു, അബൂബക്കർ ഉമറിനോട് പോയി പറ, അവര് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് പറ. തിരിച്ച് അദ്ദേഹം വന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന്. ഇവർക്കൊന്നും മനസ്സിലായില്ല, ഇവർക്കൊന്നും മനസ്സിലായില്ല. ഉടനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ, ഇല്ല നബിയെ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. അദ്ദേഹം ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഏർപ്പാടാക്കി വെച്ചു, പക്ഷെ അദ്ദേഹം ഉറങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറേ, നിങ്ങൾ അദ്ദേഹം എന്റെ അടുക്കലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ, ഒരു ഗീബത്ത് പറഞ്ഞില്ലേ? അദ്ദേഹം ഉറങ്ങിപ്പോയെന്നേ പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ ആ പണ്ടാരക്കാലം മോശമായിരുന്നു, ഇവനൊക്കെ എന്തിനാണ് ഈ കുക്കാട്ട് ഇവിടെ എടുത്തത്, ഇവനെ വെറുതെ ശമ്പളം കൊടുത്തിട്ടേക്കുന്നത്, വെറുതെ ഇതൊന്നും പറഞ്ഞില്ല. അയാളെ ഉറങ്ങിപ്പോയല്ലോ എന്നൊരു വാക്ക് പറഞ്ഞില്ലേ, അത് ഗീബത്തായി പോയി. അതിലൂടെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, നിങ്ങളുടെ പല്ലുകൾ അതിന്റെ ഇറച്ചിയിരിക്കുന്നത് ഞാൻ കാണുന്നു. ആലോചിച്ച് നോക്കി, നമ്മളപ്പോ വല്ല നമ്മുടെ ഇബാദത്ത് വല്ല ശരിയാവോ? ഇതിനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വായിൽ കല്ലെടുത്തിടുന്നത്, സംസാരിക്കാതിരിക്കുക. അതാ ഏറ്റവും നല്ലത്, ഉത്തമമത. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നിങ്ങൾക്ക് അല്ലാഹുവിലും അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ടോ? നിങ്ങളുടെ വാ തുറന്നാൽ നല്ലത് പറ, ഇല്ലെങ്കിൽ മിണ്ടാണ്ടിരി, മിണ്ടാണ്ടിരി, ആഖിബത്ത് മോശമാവും. ഇന്നക ലാ തദ്രി ഫലഅല്ലഹു യതകല്ലമു ഫീമാ ലാ യഅനി. എന്താണ് ഇവൻ സംസാരിച്ചതെന്ന് അറിയാൻ പറ്റാതെ അവസാനം മരിക്കുമ്പോ ആഖിബത്ത് മോശമായി പോകാൻ അത് കാരണമാകും. അതുകൊണ്ട് ഇമാം ഷാഫി റഹ്മഹുള്ള പറഞ്ഞു, നിങ്ങൾ നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കുക, ജസ്റ്റ് ഒന്ന് ചിന്തിക്ക്. ഞാൻ ഈ പറയുന്നത് ജനങ്ങൾക്ക് പറ്റിയതാണോ ഉൾക്കൊള്ളാൻ പറ്റിയതാണോ ഇല്ലെന്ന് ചിന്തിച്ചിട്ടേ സംസാരിക്കാവൂ, എടുത്ത് ചാടി സംസാരിക്കാൻ പാടില്ല. ഇതിനാണ് വെള്ളിയാഴ്ച താക്കി തരുന്നത്, റമദാൻ മാസമാകുമ്പോൾ നമ്മുടെ വായിന്ന് പറയുന്നത് എന്തായിരിക്കും? പള്ളികൾ, ഞാൻ എത്രയോ പള്ളിയിൽ ഹത്യമായിട്ടിരുന്ന ആളാ ഇപ്പോൾ ഇരിക്കുന്ന ആളെ കാണുന്നതുകൊണ്ടായി പറയുന്നത്. റമദാൻ മാസമാകുമ്പോ രണ്ട് സ്ഥലത്താണ് അല്ലാഹു തആല ഏറ്റവും കൂടുതൽ സബർ ചെയ്യാൻ പറഞ്ഞത്, രണ്ട് സ്ഥലത്താണ്, ഒന്ന് റമദാൻ, രണ്ട് ഹജ്ജ്. ഈ രണ്ട് സമയം നമുക്ക് പ്രഷർ കയറുന്ന സമയമാണ്. അതുകൊണ്ടാണ് വസബ്റു സവാബുഹു വൽജന്ന, ക്ഷമയുടെ പ്രതിഫലം സ്വർഗം. ആ സ്വർഗം വേണോ? നീ ക്ഷമിക്കണം. റമദാൻ ക്ഷമയുടെ മാസമാണ്, ഷഹറുൽ മുവാസാ പരസ്പരം സ്നേഹത്തിന്റെ മാസമാണ്. അവിടെ നമ്മൾ കടിച്ചു കീറലല്ല വേണ്ടത്. ഒരാൾ നിന്നെ ഇദാ സബാഹദുക്കും ഫൽയഖുൽ ഇന്നി സായിം, നിന്നെ ഒരാൾ തെറി വിളിച്ചു, നീ പറ, പ്ലീസ് ഞാൻ നോമ്പുകാരനാണ്. അല്ലാതെ തിരിച്ചു വിളിക്കലല്ല വേണ്ടത്.
നിന്നെ ഒരാൾ ആക്ഷേപിച്ചു, പ്ലീസ് ഞങ്ങൾക്ക് റമദാനാണ്, നോമ്പാണ്. നമ്മളിതെല്ലാം എന്തിനാ ഈ റമദാൻ ഉപവാസം പ്രാക്ടീസ് ചെയ്യുന്നത്? കാണാടാ, ഇത് കഴിയട്ടാ, ഷോവാലാവട്ടെ, ഞാൻ കാണിച്ചു തരാം. നീ എന്നെ ഇപ്പൊ വിളിച്ച് 2023 വിളിച്ചേ, 24 ഞാൻ റെഡിയാക്കി വെച്ചിട്ടു. ഇപ്പൊ നോമ്പ്, ഇത് കഴിയട്ടെ, നോമ്പ് ഇത് കഴിയട്ടെ. ഈ റമദാനിൽ 30 ദിവസം നമുക്ക് പ്രാക്ടീസ് എന്തെന്നറിയോ? നിന്നെ അള്ളാഹു താല സർവീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഹലാലായ ഭാര്യ ഉണ്ടായിട്ട് രഹസ്യത്തിലും പരസ്യത്തിലും നീയും അവളും മാത്രമേ ഉള്ളൂ, തൊടുക പോലും ചെയ്യൂല നമ്മൾ. നോമ്പ് ഇതെന്തിനാണ്? ഈ ഹലാലിനെ അള്ളാഹു നിനക്ക് ഹറാമാക്കിയത് എന്തിനാണ്? ഈ റമദാൻ കഴിഞ്ഞാൽ ഒരു ഹറാമിനെ നീ ഹലാലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഹറാമിലേക്ക് നീ പോകാൻ പാടില്ല. അതിന് ഹലാലായതിനെ അള്ളാഹു താല നിനക്ക് ഹറാമാക്കി മാറ്റിയാണ് പ്രാക്ടീസ്. ഈ കൊടും ചൂടിൽ നീ ക്ഷീണിച്ച് അവശനായി ദാഹിച്ചു വരുമ്പോ ആരുമില്ല, ഞാൻ എന്റെ ഫ്ലാറ്റിൽ ഒറ്റക്കാണ്, ഫ്രിഡ്ജിൽ നല്ല വെള്ളമുണ്ട്, ആരും കുടിക്കൂല, ആരും കുടിക്കൂല, കാരണം എനിക്ക് നോമ്പാണ്. എത്ര ക്ഷീണിച്ച് വന്നാലും ഒരുപക്ഷെ നമ്മൾ പോയി ഷവർ ഓണാക്കിയിട്ട് കുറച്ചൊന്ന് കുളിക്കും, അല്ലെങ്കിൽ ഫാൻ ഓണാക്കി, അല്ലെങ്കിൽ എ സി ഓണാക്കിട്ട് അവിടെ കിടക്കും എന്നല്ലാതെ ആരുമില്ല എങ്കിലും ഹലാലായ ഫ്രിഡ്ജിൽ ഹലാലായ വെള്ളം ഇരുന്നാൽ ആ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മൾ കുടിക്കൂല. എന്ത് അള്ളാഹയെ പേടിച്ചിട്ട്, ഈ റമദാനിനെ പേടിച്ചിട്ട് ഇത് നിനക്കുള്ള പ്രാക്ടീസ് ചെയ്യുന്നു. ഈ റമദാൻ കഴിഞ്ഞിട്ട് ഹറാമിന്റെ ഒരു ഗ്ലാസ് വെള്ളം നീ കുടിക്കരുത്, നിന്റെ പള്ളയിൽ പോകരുത്. അതിന് അള്ളാഹു നൽകുന്ന ഒരു പ്രാക്ടീസാണിത്. രഹസ്യത്തിൽ അവൻ എത്ര സൂക്ഷിക്കുന്നു, ഇതേപോലെ സൂക്ഷിക്കണം. രഹസ്യത്തിലും അദൃശ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കാണ് ഉന്നതമായ പ്രതിഫലം, ഉന്നതമായ പ്രതിഫലം. അനണേ റമദാൻ, അനണേ പ്രാക്ടീസ് നമുക്ക് അല്ലാഹു തആല നൽകുന്നത്. ചീത്ത വിളിക്കാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, മോഷണം നടത്താൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല, അന്യസ്ത്രീകളെ നോക്കാൻ പാടില്ല, അന്യപുരുഷന്മാരുടെ ചങ്ങാത്തം പാടില്ല. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന മാസം റമദാൻ. ഈ ഒരു മാസം കൊണ്ട് നമ്മളെ പ്രാക്ടീസായി കൂടുതൽ എത്തുന്നാൻ പാടില്ല, കൂടുതൽ ഇബാദത്ത് എടുക്കണം. ഇതൊക്കെ നമുക്ക് ഒരു റമദാൻ എന്തെല്ലാം നമുക്കുള്ള, നമ്മളിത് മൊത്തം അടിച്ചു കയറ്റിട്ട് രാവിലെ ഓടുകയാണ്. എന്താ ഓട്ടം? പണ്ടൊക്കെ ആണുങ്ങളെ ഓടുകയുള്ളായിരുന്നു സുബൈക്ക്, ഇപ്പൊ പെണ്ണുങ്ങളാ ഓടുന്നത്. എന്താ ഓട്ടം? സുന്നത്ത് നോമ്പെടുത്തൂടെ, സുന്നത്ത് നോമ്പെടുത്തൂടെ, അയ്യാമുൽ ബിയ്ദിന്റെ 3 നോമ്പെടുത്തൂടെ, എല്ലാ മാസവും തിങ്കൾ വ്യാഴം നോമ്പെടുത്തൂടെ. എത്രയോ കലാണ് നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ പ്രായപൂർത്തിയെത്തിയ കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അവരുടെ എത്രയോ നോമ്പുകൾ കലാ കാണും, അവരെ കൊണ്ട് നോമ്പെടുപ്പിച്ചൂടെ. ഈ ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ നോമ്പെടുത്തിട്ട് തഹജ്ജ് നിസ്കരിച്ച് പാതിരാത്രി അള്ളാഹയോട് പൊട്ടിക്കരഞ്ഞാല് നമ്മുടെ രോഗമൊക്കെ അള്ളാഹ് ശിവയാക്കി തരും. ഈ കിടന്ന് ഹൈവേ റോഡിൽ കൂടെ ഓടാൻ നിൽക്കണ്ട, ഹൈവേ റോഡിൽ ഓടുമ്പോൾ ഇപ്പറുകാരൻ രാവിലെ ലോഡ് എടുക്കാൻ പോകുന്ന മലക്കുൽ മോത്ത് റൂഹ് പിടിക്കാൻ പോകുന്ന പോലെ ആവും പോകുന്നത്. സുബൈദയുടെ മോളി കൂടെ കയറി പോകുന്നത് വണ്ടി. പാവം അവള് ഓടുന്ന എന്തിനാ? കുറച്ചാളൂടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോട് വേണ്ടിട്ടാണ്. പക്ഷെ എന്തായി? ആളെ തിരിച്ചു വരുന്നില്ല, ഫോൺ വിളിക്കുമ്പോ സ്വിച്ച് ഓഫ് പോയി നടക്കുമ്പോ അതാ അവിടെ കിടക്കുന്നു. എത്രയോ പേര് രാവിലെ ഓടുന്നു, പ്രഭാത സവാരിക്കിടെ കുഴഞ്ഞു വീണു മരിച്ചു, അതാ കിടക്കുന്നു. ഷട്ടിൽ ബാറ്റ് കളിച്ചോണ്ടിരുന്നപ്പോ മരിച്ചു വീഴുന്നു, ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോ മരിച്ചു വീഴുന്നു, നീന്തിക്കൊണ്ടിരിക്കുമ്പോ മരിച്ചു വീഴുന്നു, ജിമ്മിൽ പോകുമ്പോ മരിച്ചു വീഴുന്നു. ഹബീബേ, മരണത്തിന്റെ സമയത്തുമ്പോ മരിക്കും, എത്ര ഓടിയിട്ടും ചാടിയിട്ടും കാര്യമൊന്നുമില്ല. അത്യാവശ്യം വീട്ടിലെ പണികളൊക്കെ എടുക്കുമ്പോ നമ്മുടെ രോഗമൊക്കെ മാറും. അതൊക്കെ എല്ലാം ഇന്ന് മിഷീൻ ആയി പോയി, അതാ പ്രശ്നം. പണ്ട് പെണ്ണുങ്ങൾ നല്ല കഴിവ് വരുന്നുണ്ട്. ഹലോ, പണ്ട് പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ട് തുണിയൊക്കെ അടിച്ച് പിഴിഞ്ഞ് ഇങ്ങനെ അടിച്ച്, അപ്പൊ തോളിനും കുഴപ്പമില്ല, ശരീരത്തിനും കുഴപ്പമില്ല, ഒന്നുമില്ല. ഇപ്പൊ എല്ലാം മറ്റേ വാപ്പാടെയും ഉമ്മാടെയും ഉമ്മുമ്മാടെയും കുഞ്ചിന്റെയും ഇളയതിന്റെയും ന്യൂ ബോൺ ബേബി ഓൾഡ് ബേ എല്ലാം കൂടി വാപ്പാട ഉമ്മാടെ ഡ്രസ്സിലാവും, ഉമ്മാടെ വാപ്പാടെ ഡ്രസ്സിലാവും, കുഞ്ഞുങ്ങടെ ഉപ്പുപ്പാന്റെ ഡ്രസ്സിലാവും, ഉപ്പുപ്പാട കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിലാവും, എല്ലാം കൂടെ കലക്കി കൂട്ടി പിഴിഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുവച്ച് സൈഡിൽ അഴുക്കാണും, അവിടെ അഴുക്കാണും, ഇവിടെ അഴുക്കാണും, ചുമ്മാ ഒന്ന് ജസ്റ്റ് അസുഖത്തോട് അസുഖ. പണ്ട് ഞാൻ നല്ല അരച്ച് അരച്ച് പെണ്ണുങ്ങള് റാഹത്താരും. ഉമ്മമാരെ കാണല്ലോ, ഇവിടെ നല്ല മട്ടം കൊടുത്താൽ തിന്നുന്ന കാണാം, ഒരു കുഴപ്പമില്ല, കൊളസ്ട്രോൾ ഇല്ല, ഒന്നുമില്ല. 25 വയസ്സ് 30 വയസ്സുള്ള പെണ്ണ് തിന്നാൻ പറ്റുമോ? കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ ഇല്ലാത്ത അസുഖം മൊത്തം ഉണ്ട്. ഓരോ കല്യാണ വീട്ടിൽ പോകുമ്പോൾ കിളവനും കിളവനും അടിക്കുന്ന അടി കണ്ട നമ്മക്ക് അറ്റാക്ക് വരും. എന്താ തിന്നുന്ന? ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ല. പണ്ടവർ കഷ്ടപ്പെട്ടതാണ്, അവരൊക്കെ പ്രസവിച്ച് എത്ര 10-12 പ്രസവിച്ചു. ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റിയില പോയവര്? അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഏത് ബൈസ്റ്റാൻഡാ വന്നത്? ഏത് പതിച്ചിയാ, എന്താ പറയാ, ആ പ്രസവം എടുക്കുന്ന പെണ്ണ് ആരാ വന്നത്?
അവർ ഏത് ഹോസ്പിറ്റലാ പോയത്, ഏത് ഗൈനക്കോളജിയാ കണ്ടത്, അവർ ഏത് ഭക്ഷണമാ കഴിച്ചത്, അവര് തന്നെ പ്രസവിച്ചോണം, അവര് തന്നെ തുടച്ചെഴുന്നേറ്റോണം, അവര് തന്നെ കുളിച്ചോണം, അവര് തന്നെ കുഞ്ഞിനെ വളർത്തിക്കോണം. മുമ്മമാര് പണ്ടത്തെ കാലഘട്ടത്തിൽ അവര് തൂത്തുവാരിയിരുന്നു, അവര് ഊതി ഊതി അടുപ്പിൽ ഊതി ഊതിയാണ് അവര് പാചകം ചെയ്തിരുന്നത്. അപ്പൊ അവളുടെ ബ്രീത്ത് ശരിയാവും, ഊതുമ്പോ ബ്രീത്ത് ശരം കുനിഞ്ഞു കിടന്നു, ചെറിയ അടുപ്പുകളാണ്. ഇന്ന് എവിടെ ആരോടും രണ്ട് വെടി വെക്കുമ്പോഴത്തേക്ക് തീ കത്തിയില്ലേ? എത്ര എളുപ്പമെന്ന കാര്യം, രാഹത്തായില്ലേ? സംഭവം ശരിയല്ലേ? പണ്ട് കഷ്ടപ്പെടുന്ന അരയ്ക്കുന്ന മറ്റേത് എല്ലാം കൂടെ അറിയായി. മീൻകറി വേറെ, മുട്ടക്കറി വേറെ, എല്ലാം അവലൂസ് പൊടി, എല്ലാം ഓക്കെ. ഇവക്ക് എന്താ ജോലി? എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇടുക, ഇങ്ങനെ ഇങ്ങോട്ട് ഇടുക, തീർന്നു തീർന്നു. എന്നിട്ട് ഉള്ള അസുഖം മൊത്തം വെച്ചിട്ട് രാവിലെ പുതുക്ക് 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 എന്ന് പറഞ്ഞുള്ള ഓട്ടാണ്. എന്തിനായി ഓടുന്ന എന്റെ പൊന്നുമങ്ങളെ, വീട്ടിലെ പണി പഴയതുപോലെ എടുത്തു നോക്കും. നിങ്ങൾ ഒരസുഖം വരൂല, ഒരസുഖം വരൂല. ഭാര്യയുടെയും ഭാര്യയുടെയും ഭർത്താക്കന്മാരുടെ വസ്ത്രങ്ങളൊക്കെ നല്ലപോലെ ഒരു കല്ലിൽ കൊണ്ടുപോയി ഇടിച്ച് ഇങ്ങനെ കഴുകി വൃത്തിയാക്ക്. ഇതൊക്കെ ഒന്ന് മാറ്റിവെയ്, ഈ ആധുനിക ഈ ടെക്നോളജി എല്ലാം ഒന്ന് മാറ്റിവെക്ക്. ഇതാണ് ഈ അസുഖം പിടിച്ചത്. പണ്ടുള്ളവർക്ക് ഈ അസുഖമൊന്നും ഇല്ല, ഈ പണിയെടുത്തിരുന്നു അവര് മൊത്തവും. ഒന്ന് ഓടാനൊന്നും പോയി, ഓടിയ നടന്ന ചരിത്രമൊന്നും പണ്ട് കാണാനേ ഇല്ല. നമ്മൾ കണ്ടിട്ടില്ല പണ്ട് ഇങ്ങനെ ആളുകൾ നടക്കുന്നത് ഓടുന്നു. കാരണം അത്രയും പണിയുണ്ട്, വീട്ടിലെ പണിയുണ്ട്, നല്ല തൂത്തുവാരി അടിച്ച് തൂത്തുവാരി വൃത്തിയിരുന്നു. ഇന്നിപ്പോ എന്താ, മുറ്റമില്ലല്ലോ, എല്ലാം ഇന്റർലോക്ക് ചെയ്തിരിക്കല്ലേ, പിന്നെ അവിടെ തൂക്കാനാ സംഭവം? ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ രാത്രി എഴുന്നേറ്റ് നമ്മുടെ ആഫിയത്തിനോട് ദുആ ചെയ്യ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, നിങ്ങൾ ഓരോ സമയത്തും അള്ളാഹോട് ചോദിക്കണം, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, അല്ലാഹുമ്മ ആഫിനി ഫീ സമ്ഈ, ലാ ഇലാഹ ഇല്ല അന്ത്. അല്ലാഹ് എന്റെ കണ്ണിന്, എന്റെ കാതിന്, എന്റെ ശരീരത്തിന് നീ ആഫിയത്ത് തവടച്ചവനെ. നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാ മക്കളെ.